ഹലോ കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നത് നമ്മൾ റേഷനരി നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള റേഷനരി കൊണ്ട് ഒരു ചോറ് വെക്കാൻ വന്നേ. അപ്പം നമുക്കത് വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. സവാളയുണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, നമ്മുടെ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കർ വെച്ച് കുക്കറിനകത്താണ് ചോറ് വെക്കുന്നത്. കുക്കറിനകത്ത് ഞാൻ അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് കടുക് വറക്കാം. നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കടുക് കൊട്ടുന്നു. നമുക്ക് ഇനിയും ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇഞ്ചി ഇടാം, തക്കാളിക്കൊക്കെ ഇടാവേ. ഇഞ്ചി കൂടെ ഇടാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പം ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇടാഞ്ഞത്. നമുക്ക് ഇതിന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉള്ളിയും വേണം, ഉപ്പ് വേണം, പിന്നെ മുളക് പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് മീനാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി, തേങ്ങാച്ചമ്മന്തിയും പപ്പടും ഇതാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോറാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഇതിനെ വിളിക്കുന്ന മഞ്ഞച്ചോറെന്നാണ്. പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നായാലും പിള്ളേർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. റേഷനരി ഇരിപ്പുണ്ടെങ്കിൽ റേഷനരിയും കൊണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇഞ്ചി വെച്ച് തേങ്ങാച്ചമ്മന്തി വേണം. അപ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് ഇതിന് കേട്ടോ. മഞ്ഞപ്പൊടി ഇടാം. അവന് മഞ്ഞപ്പൊടി ഇല്ലാത്ത ഒരു കാര്യമില്ല. എല്ലാത്തിനും മഞ്ഞപ്പൊടി വേണം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി മഞ്ഞ കളർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ മഞ്ഞച്ചിരിക്കും, നല്ല മഞ്ഞ കളറായിരിക്കും. ചെറിയൊരു ഓറഞ്ച് കളർ വരാൻ വേണ്ടിയാണ് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത്. നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. ആദ്യമാണ് എല്ലാം പറയുന്നത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത്. കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അരി പിന്നിട അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ആരി ഇന്ന് അലമ്പുവാണ്. ആരി ഇവിടെ എല്ലാം വാരി ഇടുക. മാറി ഞാൻ ഇടാം, അമ്മ ഇടാം. നമുക്ക് അരി ഇട്ടിട്ട് ബാക്കി വിളക്കാൻ കാണിക്കാം. കൊള്ളിയോ? അപ്പോൾ നമുക്ക് നീര് നല്ലപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ അരി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കറക്റ്റ് വേണേ. കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനി ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് രണ്ടാമത് ഉപ്പ് ഇതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് കൂടി ഇട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരി വേവാൻ ആവശ്യമായ വെള്ളം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നേ. ഉപ്പ് നമുക്ക് വേവാൻ നല്ല ടേസ്റ്റിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു കപ്പ് വെള്ളം ഇടണേ. വരുമ്പോഴത്തേനും നമുക്ക് നിർത്താം. അപ്പോഴത്തേനും നമ്മുടെ ചോറ് നല്ലപോലെ വേവും. ഇതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടച്ചു കൊടുക്കാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചോറ് നമ്മൾ പാത്രത്തിലേക്ക് നല്ല ചൂടാണ്. അതിൻ്റെ കൂടെ പപ്പടം, തേങ്ങ, ചമ്മന്തി. ചമ്മന്തിക്കകത്ത് ഇച്ചിരി ഇഞ്ചിയൊക്കെ അരച്ച് ചേർക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക്
ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണം. പറഞ്ഞു ഇവിടെ ഒരാൾ നിപ്പുണ്ട്, ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ നല്ല മഴയാണ്, എല്ലായിടത്തും മഴയുണ്ടെന്ന് കരുതുന്നു.